സഹിക്കില്ല. ഇവിടെ എവിടെയുണ്ട്? ഞങ്ങളുടെ ലാലേട്ടന്റെ പറഞ്ഞു ദേഹത്ത് കൈവച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? ഞങ്ങളുടെ ലാലേട്ടന്റെ ദേഹത്ത് കൈവച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ലാലേട്ടാ ദൃശ്യത്തിനകത്തിട്ട് ചവിട്ടിയപ്പോ ഞാൻ പറഞ്ഞത് വിട്ട് പാവം. സംസാരം ഒന്നും പറഞ്ഞൂടാ, 31 വർഷം കൂടെ ഉണ്ടായിരുന്നു, പട്ടി ഇട്ടടിക്കും പോലെ അല്ല ലാലേട്ടൻ ഇട്ടടിച്ച്. ഒപ്പത്തിൽ എങ്ങനെ സഹിക്കും ലാലേട്ടാ? എവിടെ അയാൾ? എവിടെ അയാൾ? ഇത് എവിടെ? മര്യാദക്ക് വരുന്നതാണ് നല്ലത്. എന്നെപ്പിടി ആ കൊച്ചിനായിട്ട് ചവിട്ടിയ കണ്ടാടാ നീ. കണ്ട് കണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞില്ലേ? എനിക്ക് സഹിക്കും. ഞാൻ ലാലേട്ടാ പറ വരുന്നു. കാലെടുക്കണോ കൈയെടുക്കണോ? വന്നു ആശാന. കാലെടുക്കണോ കൈയെടുക്കണോ എന്താണ് എടുക്കണോ? പറ തല എടുത്താ മതി. ആ തലച്ചോറുള്ള തലയായിരിക്കും അല്ലേ? അല്ലല്ല, വിഗ്ഗിന് നല്ല വിലയാണ്. എടുത്താ വാടക എങ്ങനെ കൊടുക്കാ? എന്തെടുക്കണം? ഞങ്ങളുടെ ലാലേട്ടന്റെ ദേഹത്ത് കൈ വയ്ക്കരുത്. ഞങ്ങൾ പല പ്രാവശ്യം ദൃശ്യത്തിൽ ഇങ്ങനെ ചവിട്ടിയപ്പം ഞങ്ങൾ ഒരിക്കൽ വണ്ടി തടഞ്ഞു നിർത്തി സൂചന തന്നതാണ് അനിയന്. അനിയാ വേണ്ട, കളി തീയോടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ലാലേട്ടനെ തുടരുതെന്ന് പറഞ്ഞതാണ്, കേട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? പറ പറ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. മണ്ണി കുഴിച്ചിട്ട് സത്യം പറയണേ, നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. ദൃശ്യത്തിലെ ഒരു ദേഷ്യം ഇങ്ങനെ തീർന്നു വന്നപ്പോഴാണ് സത്യം പറഞ്ഞ പ്രിയൻ സാർ ഈ സിനിമയിലേക്ക്. ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ദേഷ്യമൊക്കെ ഇപ്പൊ ഒന്ന് കുറഞ്ഞു വരികയാണ്, ഇനി ഇത് വേണോന്ന് ചോദിച്ചവരുടെ ഇവിടെ മോനെ നീ പേടിക്കണ്ട, ഇതിൽ ലാസ്റ്റ് ലാല് നിന്നെ തല്ലുന്നൊരു സീനുണ്ട്, ആ സീനോട് കൂടി ദേഷ്യം മാറിക്കോളൂ എന്ന് പറഞ്ഞു. തിയേറ്ററിൽ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ലാലേട്ടൻ്റെ ആദ്യത്തെ അടിക്ക് തന്നെ കയ്യടിയും ബഹളവും ആയിരുന്നു. ആ കൈയടി കൊണ്ട് എന്നോടുള്ള ദേഷ്യം നിങ്ങളുടെ തീർന്നെന്ന് ഞാൻ വിചാരിച്ചു. ഇനി എന്നെ പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുത്. അല്ല, അത് ലാലേട്ട കണ്ണുകണ്ടോടെ അടിച്ചല്ലേ, ഇപ്പൊ കാണാല്ല, ഒന്ന് കൊടുക്കണം സാർ. അങ്ങനെയാണ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സിനിമയിൽ ഈ ഇഡിയുടെ കാര്യം പറഞ്ഞപ്പോ പ്രിയൻ സാറിനെ സമാധാനിപ്പിച്ചായിരുന്നു. ശരി, പക്ഷെ എനിക്കൊരു വിഷമം കൂടിയുണ്ട്. എന്താ വിഷമം? ഈ സിനിമയിൽ വിമലാരാമൻ എന്റെ ഭാര്യയാണ് എന്ന് എന്നോട് പ്രിയൻ സാറ് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, വിമലാരാമൻ എന്റെ ഭാര്യയാകുമ്പോഴേ ഇതിലൊക്കെ സീൻ ഉണ്ടാവുമല്ലോ നമുക്ക് അടുത്തിരുന്ന് സംസാരിക്കാം. വലിയ ആഗ്രഹങ്ങളാണ് പറയട്ടെ. പക്ഷേ എന്റെ ഭാര്യയായിട്ട് പാട്ട് പാടിയതും ഡാൻസ് കളിച്ചതൊക്കെ ലാലേട്ടനായിരുന്നു. ഇപ്പം ഒരു പരിഹാരം ലാലേട്ടൻ ഇപ്പൊ ഇവിടെ ചെയ്തു. ഇതുപോലെ അടുത്ത സിനിമ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ ഒരു പരിഹാരം ആ ഒരു കാര്യത്തിനും കൂടെ ചെയ്തു തന്നാൽ എനിക്ക് സമാധാനം. എന്താണ് ഇനി ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും സംവിധായം പറഞ്ഞിട്ട് ഞങ്ങളുടെ ലാലേട്ടന്റെ നേരെ വിരലെങ്കിലും ചൂണ്ടിയാൽ? ഞാനൊരു സന്തോഷ വാർത്തയോടെ പറയട്ടെ, ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന സിനിമയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ആ സിനിമയിൽ ഞാൻ ലാലേട്ടന്റെ കൂട്ടുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്, അതിന്റെ വിശേഷങ്ങളൊക്കെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ 100-ാം ദിവസം ഇവിടെ വെച്ച് ആഘോഷിക്കും. ദൈവമനുഗ്രഹിച്ച് ആ സമയത്ത് പറയാം. ലാലേട്ടനെതിരെ എപ്പോഴെങ്കിലും തള്ളിയാൽ അളിയന്റെ മുന്തിരിവള്ളികൾ തളിർക്കും. ഇല്ല, ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല.